ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു ദിവസം ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. ഒരു ഉസ്താദുണ്ട്, ഖുർആൻ പരിഭാഷ ഇറങ്ങിയതിനെ കുറ്റം പറയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നില്ലേ? അതായത് അമുസ്ലിങ്ങൾ ചോദിക്കുന്നു, ഖുർആനിലുണ്ടല്ലോ അമുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടടത്തു വച്ചു പിരടിക്കു വെട്ടിക്കൊല്ലണം എന്ന വാചകങ്ങൾ ഖുർആനിലുണ്ടല്ലോ, അങ്ങനെയാകുമ്പോൾ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ ഭയമുണ്ട്, ഞങ്ങളുടെ കഴുത്ത് നിങ്ങൾ വെട്ടുമോ എന്നുള്ള ഒരു ചോദ്യം അമുസ്ലിങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഇവർക്കുത്തരങ്ങളില്ലാതായി. ശരിക്കും നമ്മുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഇതുണ്ടോ? ഉണ്ട്. പിന്നെ എന്താണ് അതിനൊരു മറുമരുന്ന്? ജസ്റ്റ് ദുർവ്യാഖ്യാനം ചെയ്യാം. നമ്മൾ പറയുക, ഖുർആനിൽ പറഞ്ഞത് അതല്ല, ഇതല്ല, മറ്റേതല്ല, ഇങ്ങനെ നമുക്ക് നൈസായിട്ട് ഇതങ്ങ് ദുർവ്യാഖ്യാനം ചെയ്തേക്കാമെന്ന് തോന്നി. എന്ത് ചെയ്യും, എല്ലാ ഭാഷകളിലും ഖുർആനിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും അർത്ഥവും, അതായത് പരിഭാഷയും കിട്ടുമെന്ന സാഹചര്യം ഇന്ന് സുലഭമായി ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യും അറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നാളെ ഖുർആനെങ്ങാനും പിൻവലിക്കണമെന്നു പറഞ്ഞാൽ ഇത്തരം വാചകങ്ങൾ വിചാരണ ചെയ്യണമെന്ന് കോടതിയിൽ അമുസ്ലിങ്ങളൊക്കെ കൂടി ഒരു അപ്പീൽ കൊടുത്താൽ, ഒരു കംപ്ലൈൻ്റ് കൊടുത്താൽ നമ്മൾ അതും അനുഭവിക്കേണ്ടി വരും എന്നുള്ള രൂപത്തിലായിരുന്നു ആ ഉസ്താദിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെ. അദ്ദേഹം പറഞ്ഞത് തൻ്റെ പൊന്നു പിച്ചളെ ആയതിന് തട്ടാനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം. അദ്ദേഹം പറഞ്ഞത് ഖുർആനിൻ്റെ പരിഭാഷയ്ക്കാണ് പ്രശ്നം, ഖുർആനിനല്ല പ്രശ്നം. അപ്പൊ ഖുർആനിൽ പറഞ്ഞ അർത്ഥങ്ങൾ അതല്ലേ, അതൊന്നും ചോദിക്കരുത്. കാരണം ഖുർആനിൽ പറഞ്ഞ അർത്ഥങ്ങളും ആശയങ്ങളും അത് മനസ്സിലാക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ ഇവിടെയുണ്ട്. അവരാണ് തീവ്ര ജിഹാദിയൻ ചിന്താഗതിക്കാരായി മാറിയിട്ടുള്ളത്. മറ്റുള്ളവര് ആധുനിക മനുഷ്യനാകാൻ ശ്രമിക്കുകയാണ്, മതേതര മനുഷ്യനാകാൻ ശ്രമിക്കുകയാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാകാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവരുടെ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരും. ഇന്നിപ്പോ നോമ്പ് കാലമാണ്, എത്ര മുസ്ലിങ്ങൾ നോമ്പെടുത്തിട്ടുണ്ട് എന്നറിയാമോ? ഞാൻ ഈ നോമ്പ് തുടങ്ങിയതിൽ പിന്നെ ഏതാണ്ട് ഒരു 50-ലധികം കുടുംബങ്ങളിലേക്ക് പോകാൻ എനിക്കൊരു സന്ദർഭമുണ്ടായിട്ടുണ്ട്, ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. കാരണം കുറച്ച് ഭക്ഷണ കിറ്റുകൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതും കൊണ്ട് പോയപ്പോൾ ഒരുമാതിരിപ്പെട്ട മുസ്ലിം കുടുംബങ്ങളിലൊന്നും നോമ്പില്ല. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ ഈ ഇഫ്താർ, ഈ റംസാൻ കിറ്റ് മുസ്ലിങ്ങളൊക്കെ കൊടുക്കും. അപ്പം നമ്മളിങ്ങനെ ഒരു കിറ്റ്, ഭക്ഷണ സാധനങ്ങളുടെ പച്ചക്കറിയൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു കുട്ടിയുണ്ട്, ഒരു 10-20 വയസ്സുണ്ടാവും, എൻജിനീയറിംഗിന് അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി. അപ്പോൾ അവരിരുന്ന് ചായ കുടിക്കുന്നു. ഞാൻ ചോദിച്ചു, മോനെ നോമ്പില്ലേ? ഏഹ്, എന്ത് നോമ്പ്? അതെന്താ മോനെ, എങ്ങനെയാണ് ഈ നോമ്പ് നമ്മൾ പിടിക്കുന്നത്? ഞാൻ പറഞ്ഞു, പട്ടിണി ഇരിക്കണം. നമ്മൾ പട്ടിണി ഇരിക്കുന്നത് കൊണ്ട് പഠിച്ചവന് എന്താ ഗുണം? സുന്ദരം, അതാണ് വരുന്ന ജനറേഷന് ചേഞ്ച് ഉണ്ടാവും. അവർ മാറി ചിന്തിക്കാൻ തയ്യാറാകും. ഇതുവരേക്കും ശീലിച്ചു വന്ന രീതികളൊക്കെ മാറ്റും. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലേ? അല്ലെങ്കിൽ ആ ചട്ടം നിങ്ങളെ മാറ്റുമെന്നാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഇനി വരുന്ന ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന ഒരു തലമുറ ഒരിക്കലും അഡ്മിറ്റ് ചെയ്യില്ല. അവർക്കത് ഉൾക്കൊള്ളാനും സാധിക്കില്ല, അവർക്കത് ഇംപ്ലിമെൻ്റ് ചെയ്യാനും കഴിയില്ല. ഇങ്ങനെ മനുഷ്യനെ ജാതിയും മതവും നോക്കി അവരെ അടുക്കാനും അകറ്റാനും പഠിപ്പിക്കുന്ന ഒരു ആശയത്തെ ഒരിക്കലും അംഗീകരിക്കാൻ ചിന്തിക്കുന്ന വളർന്നു വരുന്ന ഒരു യുവതലമുറയ്ക്ക് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഖുർആനിനാണോ പ്രശ്നം? പരിഭാഷകൾക്കാണോ പ്രശ്നം? ഖുർആനിന് പരിഭാഷ ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ വെറും ഓതാനും ഊതാനും മാത്രമുള്ള ഒരു ഗ്രന്ഥമായി, പൊടി തട്ടി സൂക്ഷിച്ച് ഷോക്കേസിൽ സൂക്ഷിക്കാനുള്ള ഒരു ഗ്രന്ഥമായി അത് മാറുമായിരുന്നു. അങ്ങനെ തന്നെ മാറ്റാൻ തന്നെയായിരുന്നു
പണ്ടുകാലം മുതലേ ഉസ്താദ്മാർ ശ്രമിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെയാണ് മദ്രസകളിൽ അർത്ഥം പഠിപ്പിച്ചിട്ടില്ല. എന്തിനെ എല്ലാ ദിവസവും അഞ്ചു നേരം നമസ്കാരത്തിൽ പാരായണം ചെയ്യപ്പെടുന്ന ഒന്നാം അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ ആരംഭം എന്നാണ് അധ്യായത്തിന്റെ പേര്. ആ അധ്യായത്തിന്റെ പോലും അർത്ഥങ്ങൾ ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദൊക്കെ ഉദയം ചെയ്തതോടുകൂടിയാണ് അതിന്റെ അർത്ഥം തന്നെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങിയത്. അതുവരേക്കും അർത്ഥം പഠിച്ചിട്ടേയില്ല, അതിന് ആൾക്കാർ ശ്രമിച്ചിട്ടുമില്ല. അപ്പൊ നമ്മൾ നോക്കുന്നത് ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഖുർആനിന്റെ പരിഭാഷകൾക്കും വ്യാഖ്യാനങ്ങൾക്കുമാണോ പ്രശ്നം, ഖുർആനിനാണോ പ്രശ്നം എന്നത് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഖുർആനിന്റെ അർത്ഥങ്ങൾ നമ്മൾ കണ്ടതാണ്. അതല്ല അർത്ഥമെങ്കിൽ മറ്റെന്താണ് അർത്ഥമെന്നും കൂടി അറിയണം. ഇതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചതു തന്നെ പരിഭാഷകൾ ഇറങ്ങിയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തത് ആരാണ്? ആരാണ് കള്ളന്മാർ? സമൂഹത്തെ വഞ്ചിച്ച് ജീവിക്കുന്ന അധ്വാനിക്കാത്ത ജനവിഭാഗം ആരാണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് യുക്തിവാദിയായതുകൊണ്ടാണ്, ഇസ്ലാം മതത്തോടുള്ള വിരോധം കൊണ്ട് പറയുന്നതാണ് എന്ന് പറയുമല്ലോ. പക്ഷേ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞാലോ, അദ്ദേഹം മുസ്ലിമാണല്ലോ, ഇസ്ലാം മത പ്രഭാഷകനാണല്ലോ, മതപ്രചാരകനാണല്ലോ, സ്വർഗത്തിലേക്കുള്ള റിസർവേഷൻ ടിക്കറ്റ് നേരത്തെ തന്നെ എടുത്തിട്ടുള്ള ആളാണല്ലോ, അദ്ദേഹമാണ് പറയുന്നതെങ്കിലോ അദ്ദേഹത്തിൻ്റെ ചില അദ്ദേഹം സദസ്സിനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല നഗ്ന സത്യം അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കൊന്ന് കേൾക്കാം. പറയാൻ വിചാരിച്ച ദുർവ്യാഖ്യാനം ആർക്കും ചെയ്തൂടെ? ഒരു മനുഷ്യൻ ഒരു മുസ്ലിയാരോട് വന്നിട്ട് ചോദിച്ചു, മുസ്ലിയാർ ഇങ്ങനെ വായത് പറയുമ്പോൾ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ഖുർആനിൽ എല്ലതുണ്ട്, ഞങ്ങളുടെ ഖുർആനിൽ എല്ലതുണ്ട്, ഖുർആനില്ലാത്തൊരു സാധനമില്ല, ശാസ്ത്രമുണ്ട്, സയൻസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ വായത് കേട്ടൊരു അമുസ്ലിം തോർത്ത് വായത് കഴിഞ്ഞിട്ട് പോയിട്ട് പിറ്റേ ദിവസം വായതിലുണ്ട് ഇതുപോലെ വന്നിട്ട് ചോദിച്ചാൽ എല്ലാ മുസ്ലിയാർ എങ്ങോട്ട് ഇന്നലെ വായതിൽ പറഞ്ഞ് നിങ്ങളുടെ ഖുർആനിൽ എല്ലതുണ്ട്, ഏതുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട് എന്നല്ലേ പറഞ്ഞ്, എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാം ഞങ്ങളുടെ ഖുർആനിലുണ്ടോ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ചോദിച്ചോ, എല്ലതും ഞങ്ങളുടെ ഖുർആനിലുണ്ട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പൊതുവെ ഇവർ പറയാറുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ ഖുർആനിൽ എല്ലാം ഉണ്ട്, സയൻസ് ഉണ്ട്, ശാസ്ത്രമുണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും. ഇങ്ങേയറ്റം കൊറോണ വൈറസിന് വാക്സിനേഷൻ കണ്ടുപിടിച്ച ആൾക്കാർ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ ഖുർആനിലുണ്ട് എന്ന് പറയും. ഇവരുടെ പ്രത്യേകത ഇത് കണ്ടുപിടിക്കുന്നതുവരെ ഖുർആനിലുണ്ട് എന്നത് ആരും കണ്ടുപിടിക്കില്ല. പിന്നീട് ആ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് തന്നെ പൊന്നാനിയിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കും. അതിന് എവിടത്തെ സയൻറ്റിസ്റ്റ് ആണെങ്കിലും ശരി, അതാണ് നമ്മൾ ഇതുവരേക്കും കണ്ടുവന്നിട്ടുള്ള രീതികൾ. ഇപ്പൊ നോമ്പ് പെരിറ്റോണിയം പൊട്ടുന്നത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് അപ്പം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചില്ല, ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തത് നമ്മുടെ റിട്ടയേർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാറാണ്. അതുപോലെ ഐൻസ്റ്റീനാണ് 100 വർഷം മുമ്പ് ബിഗ് ബാങ് തിയറി കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു ദുബൈ താത്ത വന്നു. ആ താത്ത അറിയാമല്ലോ ഇതെല്ലാം ഖുർആനിലുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും അറിയാമോ ഖുർആനിനെ കുറിച്ചിട്ട്? ഇല്ല. എന്നാലോ നമുക്കെല്ലാം അറിയാം എന്നാണ് ഇവർ പറയുന്നത്. കൊറോണ വൈറസിൻ്റെ മെഡിസിൻ ഉണ്ടോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പോൾ മുള്ളൂർക്കരയ്ക്ക് പറയാനുള്ളത് മുഴുവനും കേൾക്കാം. കുറച്ച് വായത് കഴിഞ്ഞിട്ട് പോയിട്ട് പിറ്റേ ദിവസം വായതിലുണ്ട് ഇതുപോലെ വന്നിട്ട് ചോദിച്ചാൽ മുസ്ലിയാർ എങ്ങോട്ട് ഇന്നലെ വായതിൽ പറഞ്ഞ് നിങ്ങളുടെ ഖുർആനിൽ എല്ലതുണ്ട്, ഏതുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട് എന്നല്ലേ പറഞ്ഞ്, എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാം ഞങ്ങളുടെ ഖുർആനിലുണ്ടോ ചോദിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ചോദിച്ചോ, എല്ലതും ഞങ്ങളുടെ ഖുർആനിലുണ്ട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഖുർആനിൽ ബസ് വരുന്ന എവിടെയും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. എല്ലതുണ്ടെങ്കിൽ ബസ്സുണ്ടല്ലോ. പെട്ടെന്ന് മുസ്ലിയരൊന്നും നടങ്ങി റബ്ബുൽ ആലമീൻ 6666 ആയത്തിൽ എവിടെയും ബസ്സും കാറും പറഞ്ഞിട്ടില്ലല്ലോ. ഇയാളോട് ഇപ്പൊ എന്താ പറയാ? നീ ഇല്ലാതെ പറയാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞിട്ടില്ല എല്ലതുണ്ട്. മുസ്ലിയരിങ്ങനെ മനക്കുട പെട്ടെന്നാണ് ഒരു ആയത്ത് ഇങ്ങോട്ട് ഓർമ്മ വരുന്നത്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, വബസ്സത്തിൽ ജിബാലു ബസാ. അടാ മൂപ്പർ ആ ബസ്സിന്റെ മുകളിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ആ ബസ് പിന്നെ ഈ ബസ് അല്ലെങ്കിൽ ഏത് ബസ്സാ വെച്ചു. അയാൾക്ക് ഒരു ബസ് മനസ്സിലായി, ഓ ഖുർആനിൽ ബസ്സുണ്ടില്ലേ, ഭയങ്കരം തന്നെ മൂക്കത്ത് വരല് വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഈ ബസ് ബസ് എന്ന് പറഞ്ഞാ പോരല്ലോ, ബസ്സിൽ തന്നെ ലോക്കൽ ബസ് ഉണ്ട്, ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, പലതുണ്ട്, അങ്ങനെ എയർ ബസ് അതൊരു പല ബസ് ഉണ്ടല്ലോ, സൂപ്പർ ഫാസ്റ്റ് വരും നിങ്ങളുടെ ഖുർആനിൽ എവിടെയും ഉണ്ടോ വെച്ചു. ഒരു കൊടുക്കുന്ന രക്ഷപ്പെട്ട് ഒരു നോണ പറഞ്ഞ് കഴിച്ചാലായ അതിലും വലിയ നോണയാണ് പിന്നീട് വരുന്നത് പറയേണ്ടി വരുന്നത്. ഇയാൾ ഇങ്ങനെ ആലോചിച്ച് ഒന്ന് പഠിച്ചോനെ, ഇതിന് കുടുങ്ങിയ തന്നെ എങ്ങനെ ആയത്തപ്പുണ്ടാക്കും, പുതിയ ആയത്തുണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന്
ഇയാൾ ചോദിക്കണ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് വരുന്ന കുറുകാലുണ്ടോന്നാ എല്ലുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലേ, അത് ഞങ്ങളുടെ കുറുകാലില്ല എന്ന് ഇനി പറയാൻ പറ്റുമോ? അങ്ങനെ റോയിപ്പോ മൂപ്പരിക്ക് ഒരു ആയത് ഓർമ്മ വന്നു. അല്ലാഹു തആല ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കാലത്ത് ഹബാസ എല്ലാ ബസ്സിനി മുമ്പ് പോണ ബസ്. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തത് ആരാണ്? എന്തിനാണ് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരുന്നത്? നേർക്കു നേരെയുള്ള സത്യങ്ങൾ പൊതുജനങ്ങൾ മനസ്സിലാക്കി അവർ അത് എന്തുകൊണ്ട് 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 എന്ന് ചോദിക്കുമ്പോൾ ഇത് ദുർവ്യാഖ്യാനം ചെയ്ത് അതല്ല ഇതല്ല മറ്റതല്ല യുദ്ധ സന്ദർഭങ്ങളിൽ ഇറങ്ങിയതാണ്, അത് അവരോട് പറഞ്ഞതാണ്, അത് ആ കാലത്തിൽ ഇറങ്ങിയതാണ്, ഈ കാലത്തിൽ ഇറങ്ങിയതാണ്, അത് ഇക്കാലത്ത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം വ്യാഖ്യാനിക്കാതെ ഇതിന് നിലനിൽപ്പില്ല, ഇതിന് നിൽക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ തന്നെയുള്ള അർത്ഥങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞാൽ ഒരിക്കലും അവരതിനെ അംഗീകരിക്കില്ല. അപ്പോൾ വ്യാഖ്യാനങ്ങൾക്കുമേൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ വേണ്ടിവരും. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നു പുതിയ ദുർവ്യാഖ്യാനത്തിനായി. നന്ദി.